ഇടതുപക്ഷ ഉറച്ച കോട്ടയായ ആലത്തൂരിൽ തുടർ വിജയം ഉറപ്പിച്ച് പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ് കെഡി പ്രസന്നൻ. സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സിറ്റിംഗ് എംഎൽഎ കെഡി പ്രസന്നൻ തന്നെയാണ് ഇത്തവണയും ആലത്തൂരിൽ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി. പ്രചാരണമൊക്കെ തുടങ്ങി കഴിഞ്ഞു, എല്ലാ മേഖലയിലേക്കും എത്താൻ കഴിഞ്ഞു, വളരെ വേഗതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും എത്താൻ തിരഞ്ഞെടുപ്പ് സമയം പ്രത്യേകമായി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാ മേഖലയിലും ഈ നാടിനോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും നിഷ്കളങ്കരായ തേകസന്നദ്ധരായ ജനസമൂഹം തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് അവരിലാണ് എനിക്കെല്ലാ വിശ്വാസവും. അവർ നടപ്പാക്കിയ അല്ലെങ്കിൽ അവർ നടപ്പാക്കണമെന്നാഗ്രഹിച്ച എല്ലാ പദ്ധതികളുടെ കൂടെയും ഞാനുണ്ടായിരുന്നു. ഈ നാട് നിർദ്ദേശിച്ച പദ്ധതികളല്ലാതെ മറ്റൊന്നും പ്രത്യേകമായി എനിക്ക് നടപ്പാക്കാനുണ്ടായിരുന്നില്ല. എല്ലാം ഈ നാട്ടുകാർ പറഞ്ഞതും നാട്ടുകാർ വിഭാവനം ചെയ്തതുമായ പദ്ധതികൾ മാത്രമാണ് ഈ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയത്. അതുകൊണ്ട് ഈ നാടിൻ്റെ ഈ പദ്ധതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ കൂടെ നിന്നുകൊടുക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ എനിക്കിപ്പോൾ നിർവഹിക്കാനുള്ളൂ. സംസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ ഒരു പ്രചരണ വാചകം ഉറപ്പാണ് എൽ ഡി എഫ്. ഞാനിപ്പോൾ ആലത്തൂർ വരുമ്പോൾ കാണുന്നത് ഉയരെയാണ് ആലത്തൂർ എന്നൊരു മറ്റൊരു പ്രചരണ വാചകം കൂടി കാണുന്നത്. എന്താണത്? അല്ല, ആലത്തൂർ ഉയരെയാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഈ 5 വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ തന്നെയായിരുന്നു. ആ ആലത്തൂരിനെ ഉയർത്തിപ്പിടിച്ച എൽ ഡി എഫ് ഗവൺമെൻറ് ഈ മണ്ണിൽ ഉറപ്പാണ് എന്നതാണ് ആലത്തൂരിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നു. ഒരു നന്ദി പ്രകടനം എന്ന നിലയ്ക്കാണ് ഉയരെയാണ് ആലത്തൂർ എന്ന് പറഞ്ഞത്. ഉയരെ ആലത്തൂരിനെ എത്തിച്ചത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ്. ആ ഉറപ്പ് ഈ ഗവൺമെൻറ്റിനുണ്ടാവും. വികസനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ആ ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾ, ആ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനമായി ഞങ്ങൾ മാറ്റിയത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാം കെട്ടിപ്പടുത്തത്. ജനങ്ങൾക്കിടയിൽ തന്നെ എപ്പോഴുമുള്ള ഒരു നേതാവാണ്. ഇപ്പോൾ വീണ്ടും സജീവമായി ഇവരെ ഇടയിലേക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നുകൂടി ഇറങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഒരു നേതാവ് എന്ന നിലയ്ക്ക് അവർക്കൊരിക്കലും തോന്നിയിട്ടില്ല, എനിക്കും അത് തോന്നിയിട്ടില്ല. ഞാൻ അവരെ പോലെ ഒരുത്തനാണ് എന്നാണ് അവരുടെ ഒരു പ്രതികരണം. ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എല്ലായ്പ്പോഴും ജനങ്ങളും ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ ഒരു വേർതിരിവും ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തുടർച്ച കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ചൊരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാളും മികച്ച ഒരു പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം ആലത്തൂരിലുണ്ടാവും. ആ മികച്ച പിന്തുണയായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളുമുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനും ഈ ആശയത്തിനുമുള്ള പിന്തുണയായിരിക്കും എന്ന് ഞാൻ കരുതുക. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എൽ ഡി എഫിനെ ആലത്തൂരിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റുമെന്ന പ്രതീക്ഷയിലാണ് കെ ഡി പ്രസേനൻ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.